ഹലോ, നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ റെസിപ്പി ഒരു കിടിലൻ പാൻകേക്ക് നമുക്ക് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. 10 മിനിറ്റ് മതി. ഒരു സാധനവും അഡീഷണൽ ആയിട്ട് നമ്മൾ ചേർക്കുന്നില്ല. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പൊ ഞാനിപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ കഴിച്ചു നോക്കിയപ്പോഴത്തേക്കും നമുക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നല്ല കിടുക്കാച്ചി ടേസ്റ്റാണ്. എല്ലാവരും ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻസ് ഒക്കെ എന്നെ അറിയിക്കണം. പുതിയ വ്യൂവേഴ്സ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് വേണ്ടത് ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്, നന്നായിട്ട് പഴുത്ത ഒരു പഴം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മുട്ട. ഞാനിപ്പോൾ ഈ മുട്ട വെച്ചിട്ട് റെസിപ്പി ഉണ്ടാക്കുന്നത്. എൻ്റെ മോനും മുട്ട കഴിക്കാറില്ല, എങ്ങനെയൊക്കെ കൊടുത്താലും അവൻ കഴിക്കാറില്ല. അപ്പോഴാണ് എനിക്ക് ഈ ടെക്നിക്ക് തോന്നിയത്. അതുകൊണ്ടിട്ടാണ് അങ്ങനെയാണല്ലോ നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോഴത്തേക്കും ശരിക്കും ഭയങ്കര ടേസ്റ്റുള്ളൊരു ഐറ്റം ആയിരുന്നു അത്. അപ്പോൾ ഞാൻ ആ ഒരു പഴം മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചെറിയ പീസാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. പഞ്ചസാര ഇടണ്ട, ഷുഗർ, അതായത് അഡീഷണൽ ആയിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയോ പനങ്കൽക്കണ്ടോ അങ്ങനെ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നന്നായിട്ട് പഴുത്ത പഴമായതുകൊണ്ട് അതിനകത്ത് തന്നെ ഒരു മധുരം ഉണ്ടായിരിക്കും. പിന്നെ ഞാനിത് കുഞ്ഞിന് വേണ്ടിയിട്ട് കൊടുക്കാനുണ്ടാക്കിയിട്ട് സംഭവം ഞാൻ കഴിച്ചു നോക്കിയപ്പോഴത്തേക്കും എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ നമുക്ക് വീട്ടിൽ ഇനി വേണ്ട അടുത്തൊരു ഇൻഗ്രീഡിയൻറ്റ് അമൃതം പൊടിയാണ്. അതില്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് മാവ് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് അമൃതം പൊടി വെച്ചിട്ടാണ്. അപ്പോൾ പഴവും ഒരു മുട്ടയും അമൃതം പൊടിയും മാത്രം മതി. അതല്ല പകരം ഗോതമ്പ് മാവ് ഉണ്ടെങ്കിൽ അതെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പഴവും ഈ മുട്ടയും കൂടി നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ച് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു തവയിലാണ് എടുത്തിട്ടുള്ളത് അമൃതം പൊടി. പക്ഷേ അത് ഞാൻ ഫുള്ളായിട്ട് ആഡ് ചെയ്യുന്നില്ല, ഒരു മുക്കാൽ ഭാഗം അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു തവിയും കൂടെ ആഡ് ചെയ്താൽ ആ ബാറ്റർ കുറച്ച് കട്ടിയായി പോകുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ആ തവ എടുത്തതിൻ്റെ മുക്കാൽ ഭാഗം പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഉപ്പൊന്നും ചേർത്തില്ല കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, ഇതിനകത്ത് ഞാൻ ചേർത്തിട്ടില്ല. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സംഭവം കഴിഞ്ഞു, സിമ്പിളാണ്. ഇനി പാൻ വെച്ച് ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് നെയ്യോ എണ്ണയോ തടവിയിട്ട് ഇതുപോലെ കുട്ടി കുട്ടി പാൻകേക്കായിട്ട് ഉണ്ടാക്കിയെടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അതല്ല ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട്. നമുക്ക് ശരിക്കും ഒരു 10 മിനിറ്റ് പോലും വേണ്ട ഇതുണ്ടാക്കിയെടുക്കാനായിട്ട്. പക്ഷേ കിടുക്കാച്ചി ടേസ്റ്റാണ്, എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഒരു കാര്യമുള്ളത്, ഹൈ ഫ്ലെയിം വെക്കരുത്, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഞാനിപ്പോൾ തിരിച്ചിടുമ്പോൾ കാണിച്ചു തരാം. ആ ഒരു പാകം ആകുമ്പോഴത്തേക്കാണ് ഇത് കറക്റ്റ് നല്ല ടെക്സ്ചറിൽ കിട്ടുന്നത്. കണ്ടോ, ഇങ്ങനെ ഒരു ഇതിനും കാട്ടി കൂടുതലായിട്ട് കരിഞ്ഞു പോകരുത്. ഈ ഒരു പാകം ആകുമ്പോഴത്തേക്കും ഇങ്ങനെ തിരിച്ചിടുക. കറക്റ്റ് പാൻകേക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് പാൻകേക്ക് ഉണ്ടാക്കിയെടുക്കുക. അതിൻ്റെ കൂടെ ഹണിയോ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചേർത്തിരിക്കുന്നത് ചോക്ലേറ്റ് സിറപ്പാണ്. അതില്ലാന്നുണ്ടെങ്കിലും കഴിക്കാൻ പറ്റും. അപ്പോൾ ഇവരുടെ മോനൊക്കെ ആണെങ്കിൽ ദോശയിൽ പഞ്ചസാരയോ കറിയോ ഒന്നും ചേർക്കാതെ തന്നെ വെറുതെ ദോശ ചുട്ടു കൊടുത്താൽ അവൻ കഴിക്കും. അപ്പോൾ ഇതിൻ്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ഇതിൽ ചെറിയ നല്ല മധുരമാണ്, നല്ല സോഫ്റ്റാണ്. പിന്നെ മുട്ട കഴിക്കാത്ത ആശാമാർക്കാണെങ്കിൽ അതും കൂടി ഉള്ളിൽ ചെല്ലുമല്ലോ. മൈദാമാവ് വെച്ചും ഇതുണ്ടാക്കി നോക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ആരോഗ്യത്തിന് കുറച്ചും കൂടി നല്ലത്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ, അതായത് അമൃതം പൊടിയിലോ അതല്ലെങ്കിൽ ഗോതമ്പ് മാവിലോ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. അപ്പോൾ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻസ് ഒക്കെ എന്നെ അറിയിക്കണം കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.